ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റിസപ്ഷൻ മേക്കപ്പ് ലുക്കാണ് അല്ലെങ്കിൽ ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മോയിസ്ചറൈസർ ഇടാം. ഞാനിവിടെ പ്ലമ്മിൻ്റെ മാറ്റിഫൈങ് ഗ്രീൻ ടീ മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സ്കിന്നിൽ ഇത് മാറ്റിഫൈ ആയിട്ട് പോവുകയാണ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊരു എന്താ പറയുക, ഒരു പ്രൈമർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ 2-in-1 പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചീക്സിലൊക്കെയാണ് പ്രൈമർ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ മുടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് കൺസീലറാണ്. ഞാനിവിടെ കൺസീലർ ആദ്യം കണ്ണിൻ്റെ മേലെയാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഞാൻ ആദ്യം ഐ മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ മേലെ നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തു. അതിനുശേഷം ഞാനൊരു ജെൽ ഐബ്രോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സിസ് ബ്യൂട്ടിയുടെ 2-in-1 ആയിട്ടുള്ളൊരു ഐബ്രോ ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്പൂലി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് നന്നായിട്ട് ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഞാൻ എന്താ പറയുക, നേരത്തെ യൂസ് ചെയ്ത കൺസീലർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഡീറ്റെയിൽഡ് ഐബ്രോ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ രണ്ട് കണ്ണും ഇതുപോലെ, രണ്ട് ഐബ്രോസും ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തത് പി എസ് സിയുടെ സ്പോട്ട് ലൈറ്റ് കൺസീലറാണ്. ഇനി നമുക്ക് ഐ ഷാഡോ എടുക്കാം. ഞാനിത് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ ആണ് എടുത്തത്. ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഔട്ടർ കോർണറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാലറ്റ് നല്ല അടിപൊളി പാലറ്റാണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും. അപ്പം ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം ഞാൻ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഹുദാ ബ്യൂട്ടിയുടെ പാലറ്റ് എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പാലറ്റാണ്. എല്ലാ കളേഴ്സും ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. ബട്ട് ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഏകദേശം കളർ മാച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുകൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐ ഷാഡോവിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. എന്നിട്ട് ഞാൻ ഈ ഒരു മെബ്ലൈൻ്റെ ഈ ഒരു ഐലൈനർ എടുത്തിട്ട് നമുക്ക് ഐലൈനർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വിങ്ഡ് ലൈനറാണ് എഴുതുന്നത്. ഇപ്പോൾ പൊതുവേയും നമ്മൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ വിങ്ഡ് ലൈനർ ആയിരിക്കും നന്നായിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ വിങ്ഡ് ലൈനർ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. മെബ്ലൈൻ്റെ ഐലൈനറാണ്. ഇത് വന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ പാടന്നെ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങും. പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്പ്രെഡാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് വലിയൊരു വിങ് ലൈനർ തന്നെയാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഐസ് കൂടെ ഒന്നുകൂടെ വലുതായിട്ടുണ്ടാവും. നെക്സ്റ്റ് ആയിട്ട് ഞാനൊരു മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഗ്ലാം 21-ൻ്റെ മസ്കാരയാണ്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ ലാഷസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലാഷസ് കൂടി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നേരത്തെ യൂസ് ചെയ്ത പ്രൊഡക്റ്റ്സ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് എവിടെയൊക്കെയാണ് എനിക്ക് ഹൈഡ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിൽ കൈ വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ കൺസീലർ ബ്രഷ് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മെബ്ലൈൻ്റെ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 230 ആണ്. ഞാനത് ഫുൾ ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ നമുക്ക് ബ്രഷ് കൊണ്ട് കിട്ടില്ല. എനിക്കെപ്പോഴും ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യുന്നതാണ് നന്നായിട്ട് തോന്നിയത്. ഇനി നമുക്കൊരു കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ മെബ്ലൈൻ്റെ തന്നെ 220 പറയുന്ന ഷെയ്ഡിൻ്റെ ഒരു കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കോമ്പാക്റ്റ് യൂസ് ചെയ്താലേ നമുക്ക് എന്താ പറയുക, ഫുള്ളായിട്ട് ഒന്ന് മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഓയിലി സ്റ്റിക്കി പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കോൺടോറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് NYBയുടെ ഈ ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ കോൺടോറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺടോറിങ് ചെയ്താൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഷേപ്പൊക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കോൺടോറിങ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ബ്ലഷ് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഷുഗറിൻ്റെ ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു ബ്ലഷാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ എടുത്ത പാലറ്റ് എടുത്തിട്ട് അതിൽ ഈ ഒരു ഷെയ്ഡ് നന്നായിട്ടുണ്ടാവും ഹൈലൈറ്ററായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഹൈലൈറ്ററായിട്ട് കൊടുക്കുന്നുണ്ട്. ചീക്സിലും നമ്മുടെ നോസിലൊക്കെ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ അവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഷുഗറിൻ്റെ ഈ ഒരു കാജൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ ലൈനിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കുറച്ച് ഡാർക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിത് മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ആ ലിപ് ലൈനർ വെച്ചിട്ട് ഞാനൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ്. ഇത് മൂവാവേ ബ്ലഷ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. സ്വിസ് ബ്യൂട്ടിയുടെ അടിപൊളി ഷെയ്ഡാണ് ഗായ്സ്. ഇത് ഭയങ്കര നല്ലൊരു, എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. അപ്പം ഞാൻ അതുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഞാൻ ഈ ആക്മേയുടെ ഈ ഒരു ഷെയ്ഡ് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഷെയ്ഡ് വന്നിട്ട് പേർപ്പിൾ പൗട്ടാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഞാൻ ജസ്റ്റ് കുറച്ചതൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ ഡാർക്കർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്ത് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ മിഡിലായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു മേക്കപ്പ് ഫിക്സർ സ്പ്രേ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മേക്കപ്പ് ഒന്നുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് വന്നിട്ട്. ഈ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ഐ ഷാഡോ ഇട്ടത്. അപ്പം ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോഴിതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. വന്നിട്ട് ഈ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.